ഒരു മിനിറ്റ് ഞാൻ ടിവി വെക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. ലോക്ക്ഡൗൺ? ദേ കൺട്രി മൊത്തം ലോക്ക്ഡൗണിലാണ്. ഓ മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഐ ആം ട്രാപ്ഡ്. സംസ്ഥാനം സമ്പൂർണമായ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. കോവിഡ് വ്യാപന സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് തീരുമാനം എത്തുന്നത്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ശനിയാഴ്ച മുതൽ 16 വരെ സംസ്ഥാനം അടച്ചിടുന്നു. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ട. വ്യാപനം കൂടുതൽ തീവ്രമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതെന്നെ അതെന്നെ, നിനക്ക് മനസ്സിലായില്ല? കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഒരു പണി എടുക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് തിന്ന. സത്യം പറയട്ടെ, അല്ല എല്ലാത്തിനും ഒരു കരുതൽ വേണമല്ലോ. ആ കരുതിയിട്ടുണ്ട്, 2 വർഷത്തേക്കുള്ള പച്ചക്കറികൾ ഒരുമിച്ച് കരുതിയിട്ടുണ്ട്. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസോ നമ്മൾ സ്ട്രോങ് ആട്ടിക്കണം, നമ്മളെന്തിനു പേടിക്കണം? സാറ് ഞാൻ ചന്തക്ക് പോണ വഴിയാ പച്ചക്കറി വാങ്ങിക്കാൻ. പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഇത്ര വലിയ കുറ്റം എനിക്ക് അറിയില്ല. ഞാൻ കളിച്ചിട്ടില്ല സാറേ, ഞാൻ ഈ പശുവിനെ തീറ്റിക്കണിരുന്നു. തീറ്റിച്ചു കഴിഞ്ഞാ നമുക്ക് പോവാം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റോ? ഉറപ്പില്ലടാ. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ ഞാനാ. ഏയ് നീ കിലോമീറ്റർ നോക്കിയോണം, മൈലേജ് അറിയാനാ. ഡോറടക്ക ഒരു കാറ് മേടിച്ചിട്ട് വീടിന് വട്ടം ചുറ്റാനാണല്ലോ എന്റെ ഈശോയെ വിധി. നമ്മളെ ചുറ്റിക്കുന്നത് സാത്താന്റെ വിനോദമായിരിക്കും. ഇതാണ് മോനെ ഭൂമി ഉരുണ്ടതാണെന്ന് അമ്മച്ചി പറയുന്നത്. ഈശോയെ മോനെ, സ്ഥലങ്ങളൊക്കെ കണ്ടടോ മോനെ. ഓ കണ്ട്, സെറ്റി ടാങ്കും വാട്ടർ ടാങ്കും ഒക്കെ മോൻ കണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഊണിഷ്ടായോ? ഉഗ്രൻ, ഇത്രയും നല്ല ചാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5-സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. ചോറായോ? ചോറായില്ല. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. സഹോദരി സഹോദരന്മാരെ, ഒരു പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന, ലാട്ട് ഖാലിയാക്കൽ. ഈ സുന്ദരിയെല്ലാം ആരാ പറഞ്ഞു? ഇങ്ങോട്ട് വാ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല. പണി പാളിലോ.